ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം കൂടെ കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ഓണം ആഘോഷിച്ചില്ലേ? പുതിയ വസ്ത്രങ്ങളും സദ്യയും ഒക്കെ വീട്ടിലിരുന്ന് നമ്മൾ ഈ വർഷം ഓണം ആഘോഷിച്ചു. ചെറിയൊരു കഥയിലൂടെ തുടങ്ങിയാലോ? ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് അസുരവംശജനായ ഒരു മഹാബലി ചക്രവർത്തി നാടുപണിയിരുന്നു. അദ്ദേഹം നാടുപണിയിരുന്ന കാലത്ത് പ്രജകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീർത്തി ഭൂമിയിലും സ്വർഗത്തിലും നരകത്തിലും വ്യാപിച്ചിരുന്നു. ദേവന്മാർ പോലും അസൂയപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ മഹാബലി ചക്രവർത്തി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗം നടത്തിയാൽ വീണ്ടും അദ്ദേഹത്തിന് ഐശ്വര്യവും കീർത്തിയും എങ്ങും പരക്കും, അദ്ദേഹത്തിൻ്റെ ശക്തിയും കൂടും. അതുകൊണ്ട് ദേവന്മാർക്ക് അസൂയയായി. ദേവന്മാർ എല്ലാവരും ചെന്ന് ഇന്ദ്രനും മറ്റുള്ള ദേവന്മാരും കൂടി ആലോചിച്ച് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തങ്ങളുടെ ദുഃഖം പറഞ്ഞു. അങ്ങനെ മഹാവിഷ്ണു ഇവരുടെ ആവശ്യം അംഗീകരിക്കുകയും അങ്ങനെ മഹാവിഷ്ണു വാമന അവതാരമായി ഭൂമിയിൽ വന്നു. യാഗം നടത്തുന്ന സ്ഥലത്തേക്ക് വന്നു. മഹാബലി ചക്രവർത്തി തൻ്റെ യാഗശാലയിലേക്ക് സ്വീകരിച്ചു. എന്താണ് അങ്ങക്ക് ആവശ്യമെന്ന് ചോദിച്ചു. ഭക്ഷണം വേണമെങ്കിൽ ഭോജ്യശാലയിൽ പോകൂ, അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അതൊന്നുമല്ല വേണ്ടത്, എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണ് മാത്രമാണ് വേണ്ടത് എന്ന് മഹാബലി ചക്രവർത്തിയോട് വാമനൻ പറഞ്ഞു. മഹാബലി ചക്രവർത്തി ആവശ്യം അംഗീകരിക്കുകയും തനിക്ക് 3 അടിയാണ് വേണ്ടത് എന്ന് ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ വാമനൻ ഭീമാകാരനായി വളർന്നു വന്നു. ആദ്യത്തെ അടി സ്വർഗവും 2-ാമത്തടി ഭൂമിയും നരകവും അളന്നെടുത്തു. 3-ാമത് വയ്ക്കാൻ സ്ഥലമില്ല. മഹാരാജാവേ, എന്തു വേണം ചോദിച്ചു. അപ്പോൾ പ്രവൃത്തി തന്നെ തൻ്റെ തല താഴ്ത്തിയിട്ട് അങ്ങ് എൻ്റെ തലയിൽ തന്നെ എന്നെയും കൂടെ അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തു. അപ്പോൾ അങ്ങ് ഒരു കാര്യം മാത്രം എനിക്ക് സാധിച്ചു തന്നാൽ മതി. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എനിക്ക് എല്ലാ വർഷവും ഒരു ദിവസം തൻ്റെ പ്രജകളെ കാണാൻ വരണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ചിങ്ങമാസത്തിൽ തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ പിന്നെ കാര്യങ്ങളാണ് തിരുവോണം ദിവസം ചെയ്യാറുള്ളത്? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർ പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു തരും. പിന്നെ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യും? പൂക്കളം ഒരുക്കും, അല്ലെങ്കിൽ മാതേവരെ വയ്ക്കും, എന്നിട്ട് പൂജിക്കും അല്ലേ? നിങ്ങൾ അമ്മാരോടത്ത് കൂടാറുണ്ടോ? പൂവൊക്കെ ഇടാൻ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ടല്ലേ. പിന്നെ അടുത്തത് എന്താ ചെയ്യുക? നമ്മൾ സദ്യ ഒരുക്കും അല്ലേ. സദ്യ പറഞ്ഞാൽ എന്തൊക്കെയാണോ അറിയോ? വാഴയിലിട്ട് നമ്മളുടെ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് വിളമ്പി, പിന്നെ എന്തൊക്കെ വിളമ്പും അതിൽ? സാമ്പാർ, രസം, പിന്നെ ഇഞ്ചി, മോര്, കാളൻ, ഓലൻ, കറി, അവയിൽ മസാല, അങ്ങനെയുള്ള നിറയെ കറികളൊക്കെ ഒരുക്കി സദ്യ വാഴയിലിൽ വിളമ്പി ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും അല്ലേ. അത് നല്ല സന്തോഷമല്ലേ നമ്മൾക്ക്? അതുപോലെ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരവസരമുണ്ട്. ഓണത്തിന് നമ്മൾ കുറേ കളികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ കളികൾ? ഊഞ്ഞാൽ കളി. ഊഞ്ഞാൽ കുഞ്ഞുങ്ങളായ നിങ്ങൾക്കും മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്നതാണ് ഊഞ്ഞാൽ കളി. വള്ളംകളി, വള്ളംകളി കണ്ടിട്ടുണ്ടോ? നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട് അല്ലേ. വള്ളംകളി, പുലികളി, തൃശ്ശൂരൊക്കെ പുലികളിയുണ്ട്. പിന്നെ വടംവലി, പിന്നെന്താ ഉറിയടി, അങ്ങനെ നിരവധി കളികളൊക്കെ മത്സരം വെച്ച് കളിക്കാറുണ്ട് ഓണത്തിന്.
പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഊഞ്ഞാൽ കെട്ടിത്തരാറുണ്ട്. ഊഞ്ഞാലാടി കളിക്കാറുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് അല്ലേ? അതേപോലെ തന്നെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഊഞ്ഞാലിലാടി കളിക്കാം. ചെറിയവർ മുതൽ വലിയവർ വരെ ഒരു കളിയാണ് ഊഞ്ഞാലാട്ടം അല്ലേ? അത് സുഖമല്ലേ നമ്മൾക്ക് മനസ്സിന്? അതുപോലെ പിന്നെന്തൊക്കെ കളികളുണ്ട്? അങ്ങനെ നിരവധി കളികളൊക്കെ ഓണത്തിന് സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തൊക്കെ ഇതേപോലെ ഓണാഘോഷം ഉണ്ടാവാറുണ്ട്. അപ്പം മഹാബലി ചക്രവർത്തി ഒരു വർഷത്തിൽ ഒരിക്കൽ ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ വരുന്നതാണ് അല്ലേ? അപ്പം നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ള ആ സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ ഊഞ്ഞാലാട്ടം അല്ലേ, നിങ്ങൾ ഊഞ്ഞാലാടി കളിക്കും. പിന്നെ എവിടേക്ക് ഊഞ്ഞാൽ കണ്ടിരിക്കണേ? നമ്മൾ പാർക്കിൽ പോയാൽ, നമ്മുടെ സ്കൂളിൽ പാർക്കുണ്ട്, അതിലൊരു ഊഞ്ഞാലുണ്ട്. പിന്നെ നമ്മളെവിടെയാണ് വെളിയിൽ എവിടെയെങ്കിലും പാർക്കിൽ പോയാൽ ഊഞ്ഞാലാടി കളിക്കാം അല്ലേ? ഊഞ്ഞാലാടാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇപ്പോൾ സ്കൂളിലേക്ക് വരൂ, നമ്മൾക്ക് പാർക്കിൽ പോയിട്ട് ഊഞ്ഞാലാടി കളിക്കാം കേട്ടോ. ഇപ്പോൾ വീട്ടിലെ അച്ഛനോ അമ്മയോടോ നിങ്ങൾക്ക് ഊഞ്ഞാൽ കെട്ടിത്തരാൻ പറയണം. അതേപോലെ പറമ്പിൽ, നമ്മളുടെ വീട്ടിനുള്ളിൽ തന്നെ പറമ്പിലോ തൊടിയിലോ ഊഞ്ഞാലൊക്കെ കെട്ടി വലിയ കുട്ടികളും ചേച്ചിമാരും അമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാർക്കും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ഊഞ്ഞാലാട്ടം. പിന്നെ കബഡി കളി, അങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ കളികൾ കളിക്കും. പിന്നെ ഓണാഘോഷമായിട്ട് വയ്ക്കുമ്പോൾ ഉറിയടി, വടം വലി, അങ്ങനെയുള്ള കളികളൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട് അല്ലേ? നമ്മുടെ സ്കൂൾ ഗംഭീരമായിട്ട് ഓണാഘോഷം നടത്താറുണ്ട്. ഈ വർഷം കൊറോണ കാരണം നമ്മളെല്ലാവരും വീട്ടിലിരുന്നിട്ടാണ് ഓണാഘോഷം നടത്തിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് കിട്ടി? പുതിയ വസ്ത്രങ്ങളൊക്കെ നിറയെ കിട്ടിയോ? അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ആൻറ്റി അങ്കിൾ അങ്ങനെ എല്ലാവരും നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായവർക്ക് പുതിയ വസ്ത്രം വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ മഹാബലി ചക്രവർത്തി ചിങ്ങമാസത്തിലെ ഓണത്തിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓണാഘോഷം നടത്താറുള്ളത്. അപ്പം ഇനി നമ്മൾക്ക് പഠിച്ചാലോ നമ്മളുടെ പുതിയ പാഠം. ഇതാണ് പുതിയ പാഠം. പാഠം 6, ഊഞ്ഞാൽ. ഊ, ഈ അക്ഷരം ഊ. ഊയിൽ വരുന്ന വാക്കുകളാണ് ഊഞ്ഞാൽ. ഊഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അച്ഛനോ അമ്മയൊക്കെ കെട്ടിത്തരാറുണ്ട്, ഊഞ്ഞാലാടി കളിക്കാറുണ്ട് അല്ലേ? ഊഞ്ഞാൽ വളരെ സന്തോഷമാണല്ലേ നിങ്ങൾക്ക് കളിക്കാൻ എല്ലാവർക്കും. അതെ. പിന്നെ ഊണ്, ഊണ് പറഞ്ഞാൽ വാഴയിലിട്ട് നമ്മൾ ഇതേപോലെ സദ്യ, ഓണത്തിന് വിഷുവിന് അതേപോലെ കല്യാണത്തിന് പോയാലൊക്കെ നിങ്ങൾക്ക് സദ്യ കഴിക്കുന്നതാണ് വാഴയിലിൽ അല്ലേ? ഊണ്, അതിനെന്താ പറയുക? ഊണ്. ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് ചോറ്, അതിന് മേലെ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ നെയ്യ്, പരിപ്പ്, പപ്പടം, പഴം എല്ലാം ഉണ്ടല്ലേ, നിറയെ ഉണ്ട്. ഇഷ്ടു, അവിയൽ, കറി, മാങ്ങ, ഇഞ്ചി, തോരൻ എല്ലാം ഉണ്ട് അല്ലേ? അങ്ങനെയാണ് വാഴലിയിട്ടിട്ട് സദ്യ കഴിക്കാറുള്ളത്. ഇനി ഊന്ന് വടി പറഞ്ഞാൽ എന്താ? നമ്മളുടെ മുത്തശ്ശന്മാർ വയസ്സായാൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ വീഴാനൊക്കെ പോകില്ലേ, അപ്പോൾ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഊന്നുവടി കുത്തിയിട്ട് ഇങ്ങനെ മുത്തശ്ശന്മാർ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഊന്നുവടി. അപ്പോൾ എന്തൊക്കെയാണ് ഊയിൽ വരുന്ന വാക്കുകൾ? ഊഞ്ഞാൽ, ഊണ്, ഊന്നുവടി. ഇനി താഴത്തെ എഴുതിയിരിക്കുന്നത് അച്ഛൻ ഊഞ്ഞാൽ കെട്ടി. അപ്പോൾ ആരാ നിങ്ങൾക്ക് ഊഞ്ഞാൽ കെട്ടിത്തരുന്നത്? അച്ഛൻ. അച്ഛൻ ഊഞ്ഞാൽ കെട്ടി. ഒന്നുകൂടെ വായിക്കൂ, അച്ഛൻ ഊഞ്ഞാൽ കെട്ടി. ഇനി അതിലാര ഊഞ്ഞാലാടി കളിച്ചിരിക്കുന്നത് നോക്കാം. ഉണ്ണി ഊഞ്ഞാലാടി കളിച്ചു. ഒന്നുകൂടെ പറയൂ, ഉണ്ണി ഊഞ്ഞാലാടി കളിച്ചു. ഇനി അടുത്തത് താഴത്തെ, അപ്പൂപ്പൻ ഊന്നുവടി എടുത്തു. അപ്പൂപ്പൻ വീഴാൻ പോകുമ്പോൾ നടക്കുമ്പോൾ വയസ്സായില്ലേ, പ്രായമായില്ലേ, അപ്പം വീഴാൻ പോകും, നടക്കുമ്പോൾ വീഴാൻ പോകും. അതിന് ഒരു സഹായത്തിന് വേണ്ടിയാണ് ഊന്നുവടി. ഊന്നുവടി എടുത്തിട്ട് അപ്പൂപ്പന്മാർ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഇങ്ങനെ കുത്തി കുത്തി നടക്കില്ലേ, വീഴാൻ പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചു തരാം. വായിക്കൂ, പാഠം 6, ഊഞ്ഞാൽ. ഊ അക്ഷരം, ഊഞ്ഞാൽ, ഊണ്, ഊന്നുവടി, ഊത്ത്. ഊത്ത് പറഞ്ഞാൽ എന്താ? പി പി പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞാൽ പി പി വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും പലരും. ഇതിൻ്റെ പേര് മലയാളത്തിൽ ഊത്ത്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചു തരാം കേട്ടോ. ഊഞ്ഞാൽ, ഊണ്, ഊന്നുവടി,
ഊത്ത്. ഇനി അവിടെ എഴുതിയിരിക്കുന്ന അച്ഛൻ ഊഞ്ഞാൽ കെട്ടി, ആരാണ് ഊഞ്ഞാൽ കെട്ടിയത്? അച്ഛൻ. അതിൽ ആരാണ് ഊഞ്ഞാലാടി കളിച്ചത്? ഉണ്ണി. ഉണ്ണി ഊഞ്ഞാലാടി കളിച്ചു. അപ്പൂപ്പൻ ഊന്നുവടി എടുത്തു. ഇനി ഊത്തില് നിറം കൊടുക്കുക. ഇവിടെ താഴത്തെ ഏതൊക്കെ അക്ഷരം എഴുതിയിരിക്കുന്നത്? ഈ ഈ ഉ ഊ. ഇപ്പം മനസ്സിലായോ? പാഠം ആറ്. ഊഞ്ഞാൽ ഊ, ഊഞ്ഞാൽ ഊണ്, ഊന്നുവടി. അച്ഛൻ ഊഞ്ഞാൽ കെട്ടി, ഉണ്ണി ഊഞ്ഞാലാടി കളിച്ചു, അപ്പൂപ്പൻ ഊന്നുവടി എടുത്തു. ഇനി ഊയിൽ നിറം കൊടുക്കുക, ഊത്തിൽ നിറം കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഊ എന്ന അക്ഷരം എഴുതാം എന്ന് നോക്കാം. ഊ എന്ന് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. പിന്നെ ഒരു ഇതിനെ ചിഹ്നം ഇടണം. അപ്പം എന്താവും? ഊ. എന്താണ് ഊ? ഇനി രണ്ട് വരിയിട്ട കോപ്പി ബുക്കിൽ എങ്ങനെ എഴുതാം? ഇങ്ങനെ എടുത്ത് താഴത്തോട്ട് വരണം. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഊ ഇതുപോലെ ഒരു പേജ് എഴുതി വയ്ക്കുക, ഹോംവർക്കായിട്ട് എഴുതി വയ്ക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.